गुरुर्देवो महेश्वर गुरु साक्षात परम ब्रह्म तस्मै श्री गुरवे नमः। ओम नमः परम ऋषिभ्यो नमः परम ऋषिभ्यः विश्वं विवेक दशयिंगलिञ्ञु सर्वं അസ്വസ്ഥമാകിലും അതീന്ദ്രിയ ദൃശ്യമാകും ദിക്കിൻ ഭ്രമം വിടുകിലും ചിരമിങ്ങവന്റെ ദൃക്കിന്നു ദിക്ക് പുനരങ്ങനെ തന്നെ കാണാം। വിശ്വം വിവേകദശയിങ്കൽ അഴിഞ്ഞ് സർവം അസ്വസ്ഥമാകിലും അത് ഇന്ദ്രിയ ദൃശ്യമാക്കും ദിക്കിൻ ഭ്രമം വിടുകിലും ചിരമിങ്ങിവന്റെ ദൃക്കിന്ന് ദിക്ക് പുനരങ്ങനെ തന്നെ കാണാം। വിവേകദശയിലുള്ള അവസ്ഥ പറയാണ്, അതാണ് വിവേകദശയിങ്കൽ। വിവേകദശ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം വെളിവായി കിട്ടുന്ന അവസ്ഥ। ഗുരുദേവൻ വളരെ മനോഹരമായിട്ട് പലയിടങ്ങളിലും ഗുരുദേവ സാഹിത്യത്തിൽ അത് വർണ്ണിച്ചിട്ടുണ്ട്। ഒരു പതിനായിരം ആതിഥേയറും നായി വരുവതുപോലെ വരും വിവേകവൃത്തി, പതിനായിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയാണ് വിവേകവൃത്തി എന്ന് പറയുന്നുണ്ട്, ജ്ഞാനം ഉണ്ടാകുന്നത്। വേറിടത്ത് പറയുന്നുണ്ട്, ഒരു കോടി ദിവാകരൊത്തുയരും പടിപാറൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നു മിരുന്നു വിളങ്ങിടണം। ഒരു കോടി ദിവാകരരെ, ഇങ്ങനെ പലയിടങ്ങളിലും അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും। ഈ ഇതൊക്കെ തന്നെ, ഈ ബിംബങ്ങളൊക്കെ തന്നെ ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാ। എവിടെയൊക്കെ ഈ സൂര്യനെയൊക്കെ പരാമർശിക്കുന്നുണ്ടോ അവിടെയൊക്കെ വിവേകത്തിന് സ്ഥാനമുണ്ട്। വിവേകോദയം ഒരു അരുണോദയം പോലെ തന്നെയാണ് എന്നാണ് പറയുക। വിവേകത്തിൻ്റെ ഉദയം ശരിക്കും ഒരു സൂര്യൻ ഉണർന്നു വരുന്നത് പോലെയാണ്। അപ്പോൾ അതുപോലെ ഇവിടെ വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു, വിവേകദശയിൽ സത്യം വെളിപ്പെടുന്ന അവസ്ഥയിൽ വിശ്വം സർവമഴിഞ്ഞ് ഈ ലോകം, നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രപഞ്ചം, ഈ വിശ്വം മുഴുവൻ അഴിഞ്ഞ് വിലീനമായി അസ്വസ്ഥമാകിലും സ്വന്തമായ ഉണ്മ ഇല്ലാത്തതായി തീരും। അസ്വസ്ഥം, സ്വസ്ഥതയുടെ വിപരീതമാണ് അസ്വസ്ഥം। സ്വസ്ഥം, നമ്മൾ സ്വസ്ഥമാകുന്നപ്പോഴാണ്, നമ്മുടെ തനിമയിലിരിക്കുമ്പോഴാണ്, ഇല്ലാണ്ടാകുന്ന വിശ്വം ഇല്ലാണ്ടാകുന്ന അവസ്ഥയാണ് അസ്വസ്ഥം എന്ന് പറയുന്നത്. അപ്പൊ വിവേകദശയെങ്കിൽ മാത്രമാണ് വിശ്വം അസ്വസ്ഥമാവുകയുള്ളൂ. എന്ന് വെച്ചാല് ഒരു ആത്മജ്ഞാനി ഗുരുദേവനെ പോലെ പിള്ളത്തടം, നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയ ഗുഹയിൽ പോയ ഗുരുദേവൻ വേറെ, അവിടെ നിന്ന് ഇറങ്ങി വന്ന ഗുരുദേവൻ വേറെ അല്ലേ. അതാണ് വിവേകദശ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുരുദേവ ചരിത്രത്തിലൂടെ. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഒരു ഗുരുവിൻ്റെ വേറൊരു ഭാവം നമ്മൾ കാണുന്നത്, അറിയുന്നത്, മനസ്സിലാക്കുന്നത്. ഇതാണ് വിവേകദശ. ഈ വിവേകദശയിൽ വിശ്വം അടങ്ങും, വിശ്വം അസ്വസ്ഥമാകും. എങ്കിലും ഗുരുദേവൻ ഇവിടെ അനവധിയായ പ്രവർത്തനങ്ങൾ ചെയ്തു അല്ലേ. അപ്പം നമുക്ക് ചോദിക്കാം, അതെന്താ വിവേകദശയെങ്കിൽ പിന്നെയും വിശ്വം വന്നത്? പിന്നെന്തിനാ ഗുരുദേവൻ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഗുരു എന്തിനു നടത്തി ചോദിച്ചൂടെ? വിശ്വമില്ലെങ്കിൽ, വിശ്വമിഥ്യയാണെങ്കിൽ. അതാണ് ഇവിടെ പറയുന്നത്, ദിക്കിൻ ഭ്രമം വിടുകിലും ചിരമിങ്ങവന്റെ ദൃക്കിന്ന് ദിക്ക് പുനരങ്ങനെ തന്നെ കാണും. ഒരു വ്യക്തി ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു, എനിക്കറിഞ്ഞുകൂടാട്ടോ ദിക്ക് നോക്കാൻ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഞാൻ എവിടെ ചെന്നാലും അന്തം വിട്ടേക്ക്. ചില ആളുകൾ വഴി പറഞ്ഞ് തന്നെ ആ കിഴക്ക് വശത്തുള്ള കടയാ പറയും, കിഴക്കാതെതാ അറിഞ്ഞാലല്ലേ കട കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദിക്കും ഭ്രമം വരിക എന്ന് പറയും, ഇപ്പൊ നമ്മളെ പെട്ടെന്ന് ഒരാള് കണ്ണ് കെട്ടി, നമ്മള് അറിയില്ലാത്ത ഒരു ദിക്കിൽ കൊണ്ടുവന്നിട്ട പെട്ടെന്ന് തന്നെ അയാൾക്ക് എന്താ വരിക, ഏതാ തെക്ക്, ഏതാ വടക്ക്, ഏതാ പടിഞ്ഞാറ് എന്നുള്ള ഒരു ബോധ്യം, ഒരു ഒരു സംശയം വരും.
ചാന്തോക്യ ഉപനിഷത്തില് ഗാന്ധാര പുരുഷ ദൃഷ്ടാന്തം എന്ന് പറയുന്ന ദൃഷ്ടാന്തം തന്നെയുണ്ട്. ഒരാളെ ആചാര്യവാൻ പുരുഷോ വേദ എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിക്കാനാണ്. അതായത് ആർക്കാണോ ഗുരു ഉള്ളത് അവൻ ഇതിനെ അറിയുന്നു. ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ, ആചാര്യന്റെ പ്രാധാന്യം, വ്യക്തി ജീവിതത്തിൽ ഗുരുലാഭത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ. ആർക്ക് ഗുരു ഉണ്ടോ അവൻ അറിയുന്നു. അപ്പൊ എന്താന്ന് പറയണത് ഈ കഥയിലൂടെയാ. അതായത് ഒരാളെ ഇങ്ങനെ കണ്ണൊക്കെ കെട്ടി ഒരു ദിക്കിലേക്ക്, ഗാന്ധാര ദേശത്തുള്ള ഒരാളാണ്, ഗാന്ധാര പുരുഷനാണ്, ഗാന്ധാര ദേശത്തുള്ള ആളായതുകൊണ്ട് അയാളെ ഗാന്ധാര പുരുഷൻ എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഇയാളെ കുറെ തസ്കരന്മാര്, കുറെ കള്ളന്മാര് ഇയാളുടെ കയ്യിലിരിക്കുന്ന ധനമൊക്കെ അപഹരിച്ച് കണ്ണൊക്കെ കെട്ടിയിട്ട് ഒരു കാട്ടി കൊണ്ടുവിട്ടു, കണ്ണില് കെട്ടിയിട്ട്. അപ്പൊ കള്ളന്മാരെല്ലാം ഇയാൾക്കിടെ കയ്യിൽ മോഷ്ടിച്ച് അപഹരിച്ചിട്ട് ഇയാൾ ഉപേക്ഷിച്ചു പോയപ്പോ കള്ളന്മാര് പോയെന്നപ്പോ പ്രാണനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാള് ഈ കണ്ണ് കെട്ടഴിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്, ഗാന്ധാരദേശം എവിടെ, ഗാന്ധാരദേശം എവിടെ. ഇയാൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ട് പോകണം, ഈ മുന്നിലോട്ട് നടക്കണോ പുറകിലേക്ക് നടക്കണോ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് മനസ്സിലാവാതെ കരയണ നേരത്ത് ഗാന്ധാരദേശത്തെ കുറിച്ച് നന്നായി അറിയുന്ന ഒരു വ്യക്തി അതുവഴി പോവുകയും, കുഞ്ഞെ നീ ഇതിലൂടെ പോവുക, നിനക്ക് പെട്ടെന്ന് തന്നെ ഗാന്ധാരദേശത്തെ പ്രാപിക്കാനാകും എന്ന് ആ വ്യക്തിയിൽ നിന്ന് അറിയുകയും അയാൾ പറഞ്ഞതിനെ വിശ്വസിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ ഗാന്ധാരദേശത്ത് എത്തുകയും ചെയ്തു എന്നാണ് ദൃഷ്ടാന്തം. അപ്പൊ അറിയുന്ന ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ അലഞ്ഞ സമയം കളയേണ്ടി വരില്ല എന്നർത്ഥം, മനസ്സിലായോ? നമുക്കൊരു ആചാര്യൻ ചെയ്തു തരുന്ന അതാണ്. ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ സെക്രട്ടേറിയറ്റിലേക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്ത ഞാൻ ആരോടും ചോദിക്കാതെ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയാൽ ഒരുപാട് കറങ്ങും അല്ലേ. ശ്രീകാര്യത്തു നിന്ന് ചിലപ്പോൾ വലത്തോട്ട് പോകേണ്ടതിന് അല്ലെങ്കിൽ ഇടത്തോട്ട് പോകേണ്ടതിന് വലത്തോട്ട് പോവും, കിഴക്കോട്ട് പോകേണ്ടതിന് പടിഞ്ഞാട്ട് പോവും. ചിലപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പുറകുവശത്ത് എത്തിയിട്ടുണ്ടാവും, പക്ഷെ ഇതിനെ കാണില്ല, വീണ്ടും അവിടെ നിന്ന് പോകും. പക്ഷെ അറിയുന്ന ഒരാളോട് കൃത്യമായിട്ട് ചോദിച്ചു പോയാലോ ഒരു മണിക്കൂറിൻ്റെ കറക്കം 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും. ഗുരു എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന പാതയുടെ ലക്ഷ്യത്തെത്തിയവനാണ്. അപ്പോൾ ആ ലക്ഷ്യത്തെത്തിയവന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന പാതയെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ട്. അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ കഴിയും എങ്ങനെ ഏത് വഴിയിലൂടെ പോകണമെന്ന്. അതാണ് ആചാര്യൻ്റെ പ്രസക്തി. ശ്രീനാരായണ ഗുരുദേവനെ പോലെ അപൂർവം ചില പ്രതിഭാസങ്ങൾ നമ്മളീ പറയുന്ന ആചാര്യനില്ലാതെ അവതാരങ്ങളായി മാറിയിട്ടുണ്ട് എങ്കിലും നമ്മെപ്പോലുള്ള എല്ലാവർക്കും ഒരു ഗുരു അത്യാവശ്യമായി വരുന്നത് അതുകൊണ്ടാണ്. ദിക്കിൻ ഭ്രമം വിടുകിലും, ഒരു വ്യക്തിക്ക് ദിക്കുകൾ തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് ദിക്കിൻ ഭ്രമം എന്ന് പറയുന്നത്. ആ ദിക്കിൻ ഭ്രമം മാറിക്കിട്ടിയാലും ദൃക്കിന് ദിക്ക് പുനരങ്ങനെ തന്നെ കാണും. കണ്ണിനപ്പോഴും എന്തുണ്ട്? ദിക്കുകളെ കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ദിക്കിൻ്റെ ഭ്രമം മാറിയാലും ദിക്ക് അവിടെ ഉണ്ട് എന്നർത്ഥം. കണ്ണുണ്ടെങ്കിൽ ദിക്ക് പിന്നെയും കണ്ടേ മതിയാവും. നമുക്കറിയാം രജ്ജു സർപ്പം എന്ന് പറയുന്നത് സർപ്പപ്രതീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലും അടുത്ത ആഴ്ചയും ചിലപ്പോൾ ഏതെങ്കിലും വഴിക്ക് വെച്ച് ഇതുപോലെ കണ്ടേക്കാം അല്ലേ. നമുക്ക് ഇതിങ്ങനെ പ്രപഞ്ചത്തിൽ പലതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ നിന്ന് അവർക്കും മോചനമില്ല എന്ന് പറയാം. ഈ പ്രപഞ്ചം മിഥ്യയാണ്, പ്രപഞ്ചം തോന്നലാണ്, പ്രപഞ്ചം സ്വപ്നമാണ് എന്നവർ അനുഭവിച്ചു. പക്ഷെ എന്ന് കരുതി അവരിതൊന്നും ഇവിടെ ഗുരുദേവൻ മുന്നിൽ നിൽക്കുന്ന തെങ്ങിനെയൊന്നും കാണാതിരുന്നിട്ടില്ല, അല്ലെങ്കിൽ ഗുരുദേവൻ തെങ്ങൻ തൈ നടാതിരുന്നിട്ടില്ല, മാവ് നടാതിരുന്നിട്ടില്ല. അതിന് സാക്ഷിഭാവത്തിൽ കണ്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ. നമ്മൾ കാണുന്നത് പോലെയല്ല അവർ കാണുന്നത്, കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. മാവും തെങ്ങും നമ്മളും കാണുന്നുണ്ട്, ഗുരുദേവനും കാണുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കാഴ്ചയിൽ എന്തുണ്ട്? അറ്റാച്ച്മെന്റ് ഉണ്ട്, രാഗദ്വേഷങ്ങളുണ്ട് എന്നല്ല പറഞ്ഞ പോലെ. അവരുടെ കാഴ്ചയിൽ അതില്ല, അവരതിൽ നിന്നും പുറത്തു കടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആത്മജ്ഞാനിയാണെങ്കിൽ കൂടിയും വ്യവഹാര ദശയിലൂടെ മരിക്കണ വരെ കടന്നു പോകേണ്ടി വരും, അത്രയേ ഉള്ളൂ. ആ ജീവൻ സമാധിസ്ഥമാകുന്നത് വരെ പ്രപഞ്ചാനുഭവത്തിലൂടെ തന്നെയാണ് ആരും പോകുന്നത്, എല്ലാ ഗുരുക്കന്മാരും പോകുന്നത്. അവരൊക്കെ അതിനുകൊണ്ടാണ് അവര് ഈ നിലനിൽക്കുന്ന സാമൂഹികതയില്, അവര് ഇത് മിഥ്യയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ സാമൂഹികതയിൽ അവർ പ്രവർത്തിച്ചത്.
അപ്പോൾ വിവേകദശയിങ്കൽ വിശ്വം ഇല്ലാണ്ടായി തീർന്നാലും ദിക്കിൻ ഭ്രമം മാറി, ഭ്രമം മാറിയതാണ് അവർക്ക്. നമുക്ക് ഭ്രമം എപ്പോഴും ഉണ്ട് എന്നർത്ഥം. അവരെല്ലാം അജ്ഞാനം പോയി, ബാക്കിയുള്ളത് ശേഷിക്കുന്നു. നമുക്ക് അജ്ഞാനവും കൂടിയുണ്ട്, ഭ്രമം കൂടിയുണ്ട്. മനസ്സിലായോ? അതാണ് ഈ പദ്യത്തിൽ പറയുന്നത്. വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും. ഈ വിവേകം വന്ന ജ്ഞാനിക്ക് ഈ വിശ്വം അസ്വസ്ഥമാകിലും ഇന്ദ്രിയ ദൃശ്യമാണ്. ഇന്ദ്രിയത്തിൽ അവരും കാണുന്നുണ്ട് ഈ ലോകത്തെ, നമ്മൾ കാണുന്ന പോലെ ഗുരുദേവനും കണ്ടു ഈ ലോകത്തെ. അതാണ് കാഴ്ചയിലാണ് വ്യത്യാസം ഇരിക്കുന്നത്, എങ്ങനെ കണ്ടു എന്നുള്ളതിലാണ് വ്യത്യാസം. നമ്മളൊരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ പോലും അതിൻ്റെ കർത്തൃത്വത്തെ അവകാശപ്പെടുന്നവരാണ്. ഞാനാണിത് ചെയ്തത്, ഞാനാണ് അങ്ങോട്ട് പോയത്, ഞാനാണത് പറഞ്ഞു കൊടുത്തത്, ഞാനാണത് എഴുതിയത്, ഞാനാണത് പഠിച്ചത്. ഗുരുദേവനൊക്കെ വലിയ കാര്യം ചെയ്തപ്പോൾ പോലും ഈ ഞാൻ ഉണ്ടായിരുന്നില്ല, ആ ഒന്നുമില്ലായിരുന്നു. ചെയ്തു പോയി, അവിടെ ഒന്ന് വരുമോ, ആ ക്ഷേത്രത്തിലൊരു പ്രവേശനം നേടിത്തരുമോ, ഓ അവിടെ ചെല്ലുന്നു, നേടിക്കൊടുക്കുന്നു, പോരുന്നു. ഞാനല്ലേ അവിടെ ചെന്നത്, അടുത്ത പ്രതിഷ്ഠാ വർഷത്തിന് എന്നെ വിളിക്കില്ലേ എന്ന് ചോദിക്കില്ല. ഞാനാ അതെ, ഞാനല്ലേ അവിടെ സ്ഥലം തന്നത്, 5 സെന്റ്, എൻ്റെ പേരെന്താ എഴുതി വെക്കാഞ്ഞത്? ഒരു വിളക്ക് കൊടുത്താൽ പോലും വിളക്കുമ്പോൾ പേരെഴുതി വെക്കുന്ന ടീംസാണ് നമ്മൾ. ഗുരുവിന് എല്ലാ കർമ്മങ്ങളിലും കർത്തൃത്വമില്ല. അതാണ് നമ്മുടെ കാഴ്ചയും അവരുടെ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം. അവർ ചെയ്യുന്നു, അതിനെ കളയുന്നു. സത്യത്തിലില്ല ഉലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി മരുവിലില്ലിഹ നീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാണ്, സത്യത്തിലില്ല ഉലകം അല്ലേ. ഈ ഉലകം യഥാർത്ഥത്തിൽ പരമാർത്ഥത്തിൽ ഉണ്മയില്ല, ഇല്ലാത്തതാണ്. വിവേക വിധ്വസ്തമായ പിറകും, വിവേകം സത്യം എന്താണെന്ന് അല്ലെങ്കിൽ വിവേകം ഉണ്ടാകുന്നതിന് ശേഷവും, പിറകും എന്ന് പറഞ്ഞ ശേഷവും, മുൻപോൽ വിലസുന്നു, നേരത്തെ ഉള്ളതായി തോന്നിയ പോലെ അവർക്കും പ്രതീതമാകുന്നു. ഈ പറഞ്ഞത് തന്നെ വേറൊരു ഭാഷയിലൂടെ പറയുകയാണ്. വിവേകം ദശയിലും വിവേകത്തിന് ശേഷവും മുൻപത്തെ പോലെ തോന്നുന്നു. ഇഹ മരുവിൽ, മരുവിലില്ല ഇഹ നീരം എന്ന്, മരുവിൽ നീരം ഇല്ല എന്ന്, മരുഭൂമിയിൽ വെള്ളം ഇല്ല എന്ന് നിസ്തർക്കമായി, ഒരു തർക്കമില്ലാത്ത സംഗതിയാണ് അല്ലേ, മരുഭൂമിയിൽ വെള്ളം ഇല്ല. നിസ്തർക്കമായി സിദ്ധിക്കലും തീർച്ച വന്നാലും സിദ്ധിച്ചാലും, മരുഭൂമിയിൽ നീരില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാലും ഇത് മുൻപ്രകാരം വിലസിടുന്നു. എന്നാലും രാജസ്ഥാൻ മരുഭൂമിയുടെ അടുത്തേക്കൂടെ പോയ അകലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം നമ്മൾ കാണാതിരിക്കില്ല എന്നർത്ഥം. അവിടെ ഇല്ല എന്ന് നമുക്കറിയാം, പക്ഷെ പ്രതീതി അവിടെയുണ്ട്. മനസ്സിലായോ? പ്രതീതിക്കൊരു കുറവുമില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൊക്കെ വന്നിട്ട് എല്ലാവരും ക്ലാസ് എടുത്ത് പറയും, ആകാശം നീല നിറമായി കാണുന്നത് എന്തുകൊണ്ട്, ഇലകൾ പച്ചയായത് എന്തുകൊണ്ട്, പൂക്കൾ മഞ്ഞയായത് എന്തുകൊണ്ട്, എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു തരും ഭ്രമം വരാതിരിക്കാൻ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ആകാശം നീല തന്നെയാണ് അല്ലേ. കണ്ടിട്ട് ആ വിവേകത്തിലാണ് മാറ്റം വരുന്നത്. അങ്ങനെ നമ്മൾ അറിയാണ്, മനസ്സിലാക്കുകയാണ്, ആകാശം നീല നിറമാണ്, നിലനിറം ആകാശത്തിൽ തോന്നുന്നതാണ് എന്നുള്ള വിവേകത്തിലൂടെ നമ്മൾ അറിയുന്നു. കാഴ്ചയിൽ അത് പ്രതീതമാകുന്നു. എത്ര അറിഞ്ഞാലും ആകാശത്ത് നീല കാണുന്നുണ്ട് എന്നർത്ഥം. എന്നാൽ നമുക്ക് അതറിയാം ആകാശത്തിന് നിലനിറമില്ല എന്ന്, പ്രതീതി അവിടെയുണ്ട്. ഓക്കെ. സത്യത്തിലില്ല ഉലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി മരുവിൽ ഇല്ല ഇഹ നീരമെന്ന് സിദ്ധിക്കലും വിലസിടും നിതു മുൻപ്രകാരം.
ഇനി 11-ാമത്തെ പദ്യത്തിലെ ജ്ഞാനിക്ക് സത്തുലക് ചിത്തു സുഖസ്വരൂപം ആനന്ദം അല്ല അനൃതം അജ്ഞന് ഇതപ്രകാശം കാണുന്നവനു സുഖമസ്ഥിതയാർന്ന ഭാനുമാൻ അർക്കൻ അന്ധന് ഇരുളാർന്നൊരു ശൂന്യവസ്തു ജ്ഞാനിക്ക് സത്ത് ഉലകം ചിത്ത് സുഖസ്വരൂപം ആനന്ദം അല്ല അനൃതം അജ്ഞന് ഇത് അപ്രകാശം ജ്ഞാനി എങ്ങനെയാണ് വിവേകദശയ്ക്ക് ശേഷം ജഗത്തിനെ കാണുന്നത് എന്നാണ് പറയുന്നത് ജ്ഞാനി കാണുന്നത് എങ്ങനെയാണ് ജ്ഞാനിക്ക് ഉലക് സത്ത് നമുക്കും ഉലക് സത്താണ് അല്ലേ പക്ഷേ ഈ രണ്ട് സത്തും വേറെയാണ് ജ്ഞാനി കാണുന്ന സത്തും നമ്മൾ കാണുന്ന സത്തും വേറെയാണ് എന്നർത്ഥം ചിത്ത് സുഖസ്വരൂപം ആനന്ദം ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആ സത്ത് ചിത്താണ് ചിദ്വസ്തുവാണ് അറിവാണ് എങ്ങനെയാണ് കാണുന്നത് അറിവിൻ്റെ രൂപത്തിലാണ് കാണുന്നത് നമ്മളെങ്ങനെയാണ് കാണുന്നത് ഓരോരുത്തരെയും വേറെ വേറെയായിട്ട് കാണും അല്ലേ ഓരോ വ്യക്തികളെയും എന്നിട്ട് നമ്മൾ പറയും അവൻ ഇവൻ ഇവൾ അവൾ നമ്മുടെ കാഴ്ച അങ്ങനെയാണ് വേറിട്ട കാഴ്ച എന്ന് പറയും വേറെ വേറെയായ വെവ്വേറെയുള്ള കാഴ്ച അപ്പൊ ഗുരു എന്ത് പറഞ്ഞു തന്നു അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം അതാണ് ജ്ഞാനിയുടെ കാഴ്ച അവനെയും കാണുന്നില്ല ഇവനെയും കാണുന്നില്ല അവനിയിൽ അവനിലും ഇവനിലും ഒരുമിച്ചിരിക്കുന്ന ആദിമമായ ആത്മരൂപത്തെ കാണുന്നതാണ് ജ്ഞാനിയുടെ കാഴ്ച മനസ്സിലായോ അതാണ് ഇവിടെ പറയുന്നത് ജ്ഞാനിക്ക് സത്ത് ഉലക് ചിത്ത് സുഖസ്വരൂപം ആനന്ദം ഒരു ജീവൻ മുക്തൻ സർവദാ ആനന്ദിയാണ് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് അയാളെ സംബന്ധിച്ചിടത്തോളം വിഷയജാലങ്ങളല്ല അദ്ദേഹം കാണുന്നത് പരമമായ സത്യത്തിൻ്റെ ചൈതന്യമാണ് ഇത് എന്നുള്ള അറിവാണ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് ജനനി നവരത്ന മഞ്ജരിയിൽ വളരെ ലളിതമായി ഗുരു ഈ ഒരു കാഴ്ച ഒരു പറഞ്ഞു തരുന്നുണ്ട് എല്ലാറ്റിലും ഈശ്വര ദർശനം മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഗകം തനായതും ധരനദീനാരിയും നരനും ആനാകവും നരകവും നീനാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും ഇങ്ങനെ കാണും നമുക്കോ മീൻ മീൻ തന്നെയാണ് ജനനിയല്ല മാൻ മാൻ തന്നെയാണ് ജനകനും അല്ല അല്ലേ നമ്മൾക്കെല്ലാം വേറെ വേറെയായിട്ടാണ് കാണാം പക്ഷെ ഈ ഒരു കാഴ്ചയിലേക്ക് പോകുമ്പോഴാണ് അദ്വൈത ദർശനം എന്ന് പറയുന്നത് മീനിനെ കണ്ടാലും മാനിനെ കണ്ടാലും നീ നാഗവും നരകവും എന്നാ പറഞ്ഞത് ഈശ്വരൻ സ്വർഗത്തിൽ മാത്രമല്ല എന്നല്ല ഗുരു പറഞ്ഞത് നരകത്തിലും നീ നാഗം നാഗം എന്ന് വെച്ചാൽ സ്വർഗം നരകം എന്ന് വെച്ചാല് നരകം നരകവും നീ തന്നെ സ്വർഗവും നീ തന്നെ എന്ന് പറയുമ്പോഴാണ് ആ സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയായാലും കുഴപ്പമില്ല ഏതവസ്ഥയിലായാലും അവർക്ക് പ്രശ്നമില്ല ഒരു സെൻഗുരുവിൻ്റെ കഥ പറയും ഒരു സെൻഗുരുവിൻ്റെ നല്ല അറിയപ്പെടുന്ന സ്നേഹമസ്രണനായ ഒരു സെൻഗുരു ഉണ്ടായിരുന്നു ആ സെൻഗുരുവിൻ്റെ അടുത്ത് വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ഒരാളുമായിട്ട് പ്രണയത്തിലായി അവൾ ഗർഭിണിയായി
അപ്പോ ഇവൾ ഈ കാമുകന്റെ പേര് ആര് ചോദിച്ചിട്ടും പറഞ്ഞില്ല അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ച് ചോദിച്ചു ആരാണ് ഇതിന് ഉത്തരവാദി അവസാനം സഹി കേട്ട് സൻഗുരു ആകുമ്പോൾ വലിയ കുഴപ്പത്തിന് വരില്ല ഇവള് ഈ സൻഗുരുവിൻ്റെ പേര് പറഞ്ഞു സന്യാസിയുടെ പേര് പറഞ്ഞു ആ സൻഗുരുവാണ് എൻ്റെ ഉദരത്തിലെ കുഞ്ഞിൻ്റെ ഉത്തരവാദി പറഞ്ഞു അപ്പോൾ അതുവരെ ഈ അച്ഛനും അമ്മയും എല്ലാവരും സൻഗുരുവിൻ്റെ കാലുതൊട്ട് വന്നിച്ചതായിരുന്നു നാട്ടുകാരൊക്കെ അപ്പോൾ പിറ്റേ ദിവസം ചോദിച്ചു നിങ്ങൾ എന്ത് പോക്രുതരായി കാണിച്ചത് നിങ്ങൾ എന്തോന്ന് ഗുരു പിന്നെ അതുവരെ ആരാധിച്ചവരൊക്കെ അതിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി അപ്പോഴും സൻഗുരു ചോദിക്കുക അത്രേ ഇസ് ഇറ്റ് സോ അങ്ങനെയോ ഇതൊരു അവസ്ഥയാണ് നമ്മളിൽ വലിയ ഒരു അപവാദം ആരോപിക്കുമ്പോഴും ഇസ് ഇറ്റ് സോ അങ്ങനെയോ അപ്പോൾ ആളുകൾക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു നിങ്ങൾ തന്നെ ഇതിനെ നോക്കിക്കോ ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ ഈ സൻഗുരുവിൻ്റെ ആശ്രമത്തിലാക്കിയിട്ട് അവർ പോവും നിങ്ങളല്ലേ ഇത്രയും ചെയ്തത് ഇനി ബാക്കിത്തെയും കൂടി നിർവഹിച്ചോളൂ പറഞ്ഞു അപ്പം ഈ സൻഗുരു സ്വസ്ഥമായിട്ടിരുന്ന് ജീവിക്കുകയായിരുന്നു പക്ഷേ ഈ പെൺകുട്ടി വന്നപ്പോൾ ഈ പെൺകുട്ടി എന്നെ സൻഗുരു നന്നായി നോക്കി കണ്ണു മഹർഷി ശകുന്തളയെ നോക്കുന്ന പോലെ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഭിക്ഷയ്ക്ക് വേണ്ടി നാട്ടിലിറങ്ങി അന്നം തേടി അന്നം കൊണ്ടുവന്ന് കൊടുത്തു അവൾ പ്രസവിച്ചു അവൾക്ക് കുട്ടിയുണ്ടായി ആ കുട്ടിക്ക് പാലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു ഈ പെൺകുട്ടി ഓരോ ദിവസം കഴിയും തോറും കുറ്റബോധം കൊണ്ട് നീറിക്കൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അവൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു സെൻഗുരുവല്ല ഇതിൻ്റെ ഉത്തരവാദി ഇതിൻ്റെ ഉത്തരവാദി ചന്തയിൽ കട നടത്തുന്ന ഇന്ന ആളാണ് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും വന്ന് വീണ്ടും സെൻഗുരുവിൻ്റെ പാദത്തിൽ അയ്യോ ക്ഷമിക്കണം ഗുരു അപ്പോഴും സെൻഗുരു ചോദിച്ചു ഇസ് ഇറ്റ് സോ അങ്ങനെയോ ഇതാണ് ഇതാണ് അദ്വൈത ദർശനം ഇതാണ് ജ്ഞാനിക്ക് സത്തുലക ചിത്ത് സുഖസ്വരൂപം എന്ന് പറയുന്നത് എന്ത് വന്നാലും അവർ അതിനെ കാണുന്ന രീതി അതാണ് നമുക്കാണ് മാനവും അപമാനവും ഒക്കെ വളരെ തീക്ഷ്ണമായിട്ട് സ്വാധീനിക്കുന്നത് അവരെ അത് സ്വാധീനിക്കുന്നില്ല അതുകൊണ്ടാണ് മാനാപമാന സമമാനസ രാജഹംസ എന്ന് പറഞ്ഞത് മാനവും അപമാനവും സമമായി കാണുന്നവരുടെ ഹൃദയത്തിലിരിക്കുന്നവനെ ഈ ദ്വന്ദ്ങ്ങളില്ല ജ്ഞാനിക്ക് ഒരിക്കലും ദ്വന്ദ്ങ്ങൾ ഏക്കില്ല ശീതോഷ്ണ സുഖ ദുഃഖങ്ങളൊന്നും ഏക്കില്ല ശീതം വരുമ്പോൾ ഇങ്ങനെ ഉഷ്ണം വരുമ്പോൾ ഇങ്ങനെ മഞ്ഞുകാലം വരുമ്പോൾ നമ്മൾ അത് പറഞ്ഞിട്ട് നേരത്തെ എണീക്കില്ല മഴക്കാലം വരുമ്പോൾ മഴയെ കുറ്റപ്പെടുത്തിയിട്ട് നേരത്തെ എണീക്കില്ല ചൂടുകാലം വരുമ്പോൾ ചൂടിനെ കുറ്റപ്പെടുത്തിയിട്ടും എണീക്കില്ല ദ്വന്ദ്ങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഇതിനതീതമാണ് അവരുടെ കാഴ്ച എന്നാണ് പറയുന്നത് അതാണ് ജ്ഞാനിക്ക് സത്തുലക ചിത്ത് സുഖസ്വരൂപം ആനന്ദമല്ല അനൃതമജ്ഞനിത പ്രകാശം അല്ല അനൃതം അജ്ഞന് ഇത് അപ്രകാശം ഇത് അജ്ഞാനിക്ക് വെളിപ്പെട്ട് കിട്ടില്ല ഏത് ഈ സത്തുലക ചിത്ത് സുഖസ്വരൂപം എന്നുള്ള അവസ്ഥ അജ്ഞന് ഇത് വെളിപ്പെടില്ല ജ്ഞാനിയുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയാം കാണുന്നവന് സുഖമസ്ഥിതയാർന്ന ഭാനുമാൻ കാണുന്നവന് കണ്ണിന് കാഴ്ചശക്തിയുള്ള ആൾക്കാണ് കാണാൻ പറ്റുള്ളൂ അല്ലേ തീരെ കാഴ്ചക്കുറവുള്ള ആളല്ല നല്ല കാഴ്ചശക്തിയുള്ള ആള് സുഖമസ്ഥിതയാർന്ന പെട്ടെന്നനെ തന്നെ എന്ത് ഭാനുമാൻ എങ്ങും പ്രകാശം വിതറിക്കൊണ്ടിരിക്കുന്ന ഈ സൂര്യനെ കാണാൻ കഴിയുന്നുണ്ട് കാണുന്നവന് കാണുന്നവന് ഇവിടുത്തെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിതെല്ലാം കാണുന്നത് ഞാൻ നിങ്ങളെ കാണുന്നതും എല്ലാം കാണുന്നതും ഇതേ സൂര്യൻ തന്നെ അന്ധന് കാഴ്ചശക്തി ഇല്ലാത്തവന് ഇരുളാർന്നൊരു ശൂന്യവസ്തു ഇരുട്ട് മാത്രമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഒരു ശൂന്യവസ്തുവാണ് എന്ന് അപ്പോൾ ഇവിടെ എന്താണ് അന്ധൻ്റെ കാഴ്ചയും കാണുന്നവൻ്റെ കാഴ്ചയെയും പറയുകയാണ് കാണുന്നവനെ ഈ ഭാനുമാൻ സുഖമസ്ഥിതയാർന്ന വസ്തുവാണെങ്കിൽ കാഴ്ചയില്ലാത്തവന് ഇതൊരു ശൂന്യ വസ്തുവാണ് ഇതുപോലെയാണ് ജ്ഞാനിയുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചയും അജ്ഞാനിയുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം അത് കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും സൂര്യനെ കാണുമ്പോഴുള്ള അനുഭവം പോലെയാണ് എന്നാണ് ഈ പദ്യത്തിൽ പറയുന്നത്.